എന്ത് പറ്റി രൺവി? നിനക്കിപ്പോ റിഹേഴ്സലൊന്നും ഒരു ശ്രദ്ധയില്ലല്ലോ. അറിയില്ല കുഞ്ചൻ, എല്ലാം എന്തൊക്കെയോ പോലെ തോന്നുക. മനസ്സിൽ എന്തോ ഒരു പേടി. എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒന്നിലും മനസ്സുറയ്ക്കുന്നില്ല. എന്തൊക്കെയോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്ന പോലെ. എന്റെ രൺവി, ഇതൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് തോന്നിക്കൊണ്ടിരിക്കും. നീ ഓർക്കുന്നില്ലേ, സ്കൂളിൽ വെച്ച് പരീക്ഷയ്ക്ക് ഒരു ദിവസം മുന്നേ നമുക്ക് എന്തൊരു പേടിയായിരിക്കും. ഇനിയെങ്ങാനും ഫെയിലാവും എന്നുള്ള പേടി. അപ്പൊ ഇത് എത്ര വലിയ മത്സര, സെമി ഫൈനൽ അല്ലേ? അപ്പൊ ഈ പേടി വളരെ സ്വാഭാവികല്ലേ? നീ ഇത് കാര്യമാക്കല്ലേ? നീ ഒരു കാര്യം ചെയ്, രൺവി, നീ ഒരു നിമിഷം ശാന്തമായിട്ട് അവിടെ ഇരിക്കെ. എന്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് ദീർഘശ്വാസം വലിച്ചു വിട്. ഇങ്ങനെ ഇപ്പോ ഒരു കുതിരയെ മനസ്സിൽ കാണ. അതിന്റെ രണ്ടു വശത്തും മറ തീർത്തിട്ടുണ്ട്. അതിന് അതിന്റെ വഴിയല്ലാതെ മറ്റൊന്നും കാണാൻ പറ്റില്ല. ഇനി നീ ആ കുതിരയാവണം. ഇപ്പോ നിന്റെ മനസ്സിലെ പേടി, പരിഭ്രാന്തി എല്ലാം നിന്റെ കണ്ണി നകറ്റിക്കള. മനസ്സിലിപ്പോ ഒരു കാര്യം മാത്രം മതി. നീ എനിക്ക് വേണ്ടി, നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി, നിന്റെ വീരക്കുട്ടിക്ക് വേണ്ടി നല്ല പോലെ പാടാൻ ശ്രമിക്കണം. നീ പറഞ്ഞത് ശരിയാ കുഞ്ചൻ. വീരക്കെന്നെ കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ ഞാൻ തീർച്ചയായിട്ടും നിറവേറ്റും. കുഞ്ചൻ, നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടം വരെ എത്തില്ലായിരുന്നു. നീയും വീരയും എന്റെ ശക്തിയാണ്, എന്റെ രണ്ട് കൈകളാണ്. രണ്ടിൽ ആരെങ്കിലും ഒരാൾ ഇല്ലാതായാൽ എനിക്ക് ഈ ജീവിതം ജീവിക്കാൻ കഴിയില്ല. രൺവി, നീ ചിലപ്പോഴൊക്കെ പറയുന്ന കേൾക്കുമ്പോ എന്റെ മനസ്സ് വിങ്ങിപ്പൊട്ടാറുണ്ട്. പോട്ടെ, സാരമില്ല. നീ ഇനി റിഹേഴ്സൽ ചെയ്യ്. പിന്നെ ആ കുതിരയുടെ കാര്യമല്ലേ, അത് മറക്കണ്ട. നീ നോക്കിക്കോ, എല്ലാം നല്ലതേ വരൂ. ശരി കുഞ്ചൻ, ഇനി ഒരു കാര്യം ചെയ്യട്ടെ. ഞാൻ വീരയോടൊന്ന് സംസാരിക്കും, മനസ്സൊന്നുകൂടി ഒന്ന് ശാന്താവും. രൺവി, നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ, എല്ലാരും ഇപ്പൊ തിരക്കിട്ട് പണികൾ തീർക്കാവും. നിന്റെ ലൈവ് ഷോ വരുന്നതല്ലേ, മാത്രമല്ല നമുക്ക് ഉടനെ സ്റ്റുഡിയോയിലേക്ക് പോവേണ്ടതോ, സെമി ഫൈനലാ. രൺവി, നീ ഇപ്പോ റിഹേഴ്സൽ ചെയ്യ്. പിന്നെ ഇപ്പൊ അവരെയൊന്നും വിളിക്കണ്ട, ഇന്ന് മുഴുവൻ സമയമുണ്ടല്ലോ. നീ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഞാൻ എന്തായാലും അവളെ വിളിച്ചു തരാം. അതുപോലെ ആ, നീ ഇപ്പൊ നല്ലതുപോലെ റിഹേഴ്സൽ ചെയ്. നിക്ക്, ഇത് പിടിക്ക്. ഈ സമയത്ത് ഇങ്ങനെ ധൈര്യം കൈവിടരുത്. വീരിക്കൊന്നും പറ്റിയിട്ടില്ല. 11 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ഇത്രയും നേരം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ പോയിക്കൊണ്ടിരിക്കാം. എന്റെ ധൈര്യം ഇപ്പൊ എന്നെ കൈവിട്ടു തുടങ്ങി. എങ്ങനെയെങ്കിലും ഒന്ന് ബോധം തെളിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ. എന്നാൽ ഇവിടെ
എത്ര നേരമായി എന്റെ വീരുമോൾ ഇങ്ങനെ അലങ്ങാതെ കിടക്കുന്നു. ഇവൾക്ക് അവളുടെ അമ്മയുടെ കണ്ണുനീര് കാണാൻ കഴിയുന്നില്ല. വീര, ഇതുപോലെ നീ എന്നെ ഒരിക്കലും കഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇന്ന് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. റബ്ബേ, ആരൊക്കെ സെമി ഫൈനലിൽ പോകുന്ന ഇപ്പൊ ഒരു റിസൾട്ട് അറിയിക്കും. ഏറ്റവും കഴിവുള്ളവർ മുമ്പോട്ട് പോകണം, അവർ തന്നെ ജയിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതാണ് ശരിയും. എനിക്ക് നിന്നോട് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ സെമി ഫൈനലിൽ സെലക്ട് ആയാൽ എനിക്ക് നന്നായി പാടാൻ കഴിയണം. അതിനെനിക്ക് ധൈര്യം തരണേ. എൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെയും വീരയുടെയും പ്രതീക്ഷയ്ക്കൊത്ത് എനിക്ക് ഉയരാൻ കഴിയണം. വിളിക്കാൻ പറ്റുന്ന ദേവന്മാരെയൊക്കെ നീ വിളിച്ചോടാറൻ വിജയ്. നിനക്കിനി എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ തീരുമാനം എടുക്കുന്നതേ ഈ ഞാൻ തന്നെയാ. രൺവി, സുഖമല്ലേടാ? നമ്മൾ കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്ന് വരാൻ പോവല്ലേ രൺവി. ഹേ ഡ്യൂഡ്സ്, അവരുടെ തീരുമാനം എന്തായാലും നമ്മൾ എല്ലായ്പ്പോഴും ഇതുപോലെ തന്നെ സുഹൃത്തുക്കളായി കഴിയണം. കേട്ടല്ലോ. ഓബ്വിയസ്ലി. വൗ, ബോയ്സ് ഗാങ് ആണോ? അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ അങ്ങ് മറന്നുപോയല്ലേ. ഇഷ, അങ്ങനെ മറന്നളയാൻ പറ്റുന്ന ഒരാളല്ലല്ലോ നീ. പ്രത്യേകിച്ചും നീ എന്നെ എപ്പോഴും ഓർക്കാറുണ്ടല്ലോ. No chance. Excuse me, guys. Gunjan? ഒരു മിനിറ്റ്. ഗുഞ്ചൻ, ഞാൻ എത്ര നേരം നിന്നെ തിരക്കുന്നു, നീ വീരയ്ക്കൊന്ന് ഫോൺ ചെയ്തു. അവളോട് സംസാരിക്കാതെ എനിക്ക് സ്റ്റേജിൽ പോലും കയറാൻ പറ്റില്ല. എന്റെ ഫോൺ ഇപ്പൊ നിന്റെ കയ്യിലാണല്ലോ. അത് രൺവി, ഞാനിപ്പോ വീട്ടിലേക്ക് വിളിച്ചതേ ഉള്ളൂ. വീര നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഗുരുദ്വാരയിൽ പോയിരിക്കുക. അവള് വന്നാൽ ഉടനെ നിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ. Come on guys, എല്ലാവരും സ്റ്റേജിലേക്ക് വരൂ, പെട്ടെന്ന് അവിടെ. രൺവി, നീ ചെല്ല്, അല്ലെങ്കിൽ താമസിക്കും. ശരി എന്നാ, ഞാൻ ചെല്ലട്ടെ. ഗുഞ്ചൻ കരയുവാണല്ലോ. എന്തോ പ്രശ്നമുണ്ട്, എന്തായാലും കണ്ടുപിടിച്ചേ മതിയാവും. ധൈര്യം കാണിക്കേണ്ട സമയത്ത് വീരിക്കൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ റബ്ബ് നമ്മുടെ അനീതി കാണിക്കില്ല. അവിടുന്ന് എന്തെങ്കിലും ഒരു വഴി നമുക്ക് വേണ്ടി തുറക്കാം. അങ്ങനെ എല്ലാം ശരിയാവും. ഒരു നല്ല വഴിയുണ്ട്. വീരയ്ക്ക് ബോധം തിരിച്ചു കിട്ടാതിരിക്കില്ല. എന്താ ബൽദേവ്, ഇനിയിപ്പോ റബ്ബിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക മാത്രമേ വഴിയുള്ളൂ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല ചെറിയമ്മ, ഈശ്വരനല്ല, അവനാ. വീരയ്ക്കവൻ ഈശ്വരനേക്കാൾ വലുത്. ചെറിയമ്മ വളരെ വലുത്. അവളുടെ ഏട്ടന്റെ ശബ്ദം, രൺവീടെ ശബ്ദമാ കേൾക്കേണ്ടത്. ചെറിയമ്മ, ഞാൻ ചെറിയമ്മയോട് ഒരു കാര്യം പറയാം. രൺവീടെ ശബ്ദം ഒരു പ്രാവശ്യം കേട്ടുകഴിഞ്ഞാൽ വീരയുടെ ബോധം തെളിയുന്നുള്ള കാര്യം ഉറപ്പാ. നമുക്ക് രൺവീട് ആ ലൈവ് ഷോ ഉണ്ടല്ലോ, അത് നമുക്ക് വീരയെ ടി വി ഇവിടെ കൊണ്ടുവന്നിട്ട് കേൾപ്പിക്കാം. ബൽദേവ്, നീ പറഞ്ഞത് ശരിയാണ്. ഇനിയിപ്പോ രൺവീടെ ശബ്ദമല്ലാതെ മറ്റൊന്നിനും വീരയെ സുബോധത്തിലേക്ക് കൊണ്ടുവരാനാവില്ല. നമുക്ക് ഈ മുറിയില് ടി വി വെക്കാനുള്ള സൗകര്യം കിട്ടുമോ? വെൽക്കം ടു ജുനൂൺ 2018 സ്വരങ്ങളുടെ മത്സരം. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ജുനൂൺ 2018 സെമി ഫൈനൽ റൗണ്ട്സ് ആണ്. ഈ സെമി ഫൈനൽ റൗണ്ട്സ് നമ്മുടെ രാജ്യം ഒട്ടാകെ ലൈവ് ടെലികാസ്റ്റിൽ എല്ലാവരും കാണുന്നതാണ്. ഈ സെമി ഫൈനലിൽ ലൈവ് വോട്ടിംഗും ഉണ്ടാകും.
ഈ വോട്ടിനെ ആധാരമാക്കിയാണ് ഫൈനൽ റൗണ്ടിൽ ആരാണ് എത്തുക എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. സുഹൃത്തുക്കളെ, ഏത് കോമ്പറ്റീഷനിലും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. ആ ഒരു വിചാരമുണ്ടെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സിനെ നിങ്ങളുടെ ശത്രുവായിട്ടല്ല കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് കാണാൻ നിങ്ങളെ സഹായിക്കും. പക്ഷേ വളരെ ദുഃഖത്തോടുകൂടി ഞാൻ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കണ്ടസ്റ്റന്റിന് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടായിരുന്നില്ല. അവസാനം എന്തായി? ആ വ്യക്തിയുടെ മോശമായ പെരുമാറ്റം കാരണം റോഷൻ എന്ന ആ കണ്ടസ്റ്റന്റിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്, ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. പക്ഷേ എല്ലാവരും പറയാറുള്ളത് പോലെ ദ ഷോ മസ്റ്റ് ഗോ ഓൺ. അതുകൊണ്ട് പഴയതെല്ലാം മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം, ഫ്യൂച്ചറിലേക്ക് കടക്കാം. ഇനി ഡാൻസ് റൗണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം സെമി ഫൈനൽ റൗണ്ടിലേക്ക് വന്ന ആ കണ്ടസ്റ്റന്റ്സിന്റെ പേര് ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ്. സോ ഗായ്സ്, നിങ്ങളിൽ സെമി ഫൈനൽ റൗണ്ട്സിലേക്ക് എത്തുന്ന കണ്ടസ്റ്റന്റ്സ് ആരാണെങ്കിലും അവരവരുടെ മാക്സിമം പെർഫോം ചെയ്യേണ്ടതാണ്. Can I have the names, please? ഞാൻ ആദ്യം ഇവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്ന കണ്ടസ്റ്റന്റിന്റെ പേര്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ആ വ്യക്തിയുടെ പേരാണ് വിഷ്ണു. വിഷ്ണു, വിഷ്ണു, നിന്റെ പേര് വന്നു, നീ അടുത്ത റൗണ്ടിൽ എത്തി. സത്യമാണോ? ആ, ഞാൻ രണ്ടാമത് ഇവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്ന കണ്ടസ്റ്റന്റ്, അദ്ദേഹത്തിന് ഇവിടം വരെ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് പോലും ഇല്ലായിരുന്നു. എന്നാലും അദ്ദേഹത്തിന്റെ കഠിനമായ പരിശ്രമം കാരണം അദ്ദേഹം ഇന്നും നമ്മുടെ എല്ലാവരുടെയും കൂടെയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് ആനന്ദു. ഇനി ഇവിടെ ഒരു പേര് കൂടി അനൗൺസ് ചെയ്യാനുള്ളൂ, ആരായിരിക്കും ആ വ്യക്തി? രൺവിജയ്, നിഷ, നിങ്ങൾ രണ്ടുപേരുടെയും മാർക്സിൽ ഏകദേശം ടൈ സിറ്റുവേഷനാണ്. നിങ്ങളിൽ രണ്ടുപേരിൽ ഒരാൾക്ക് മാത്രമേ സെമി ഫൈനൽ റൗണ്ടിലേക്ക് എത്താനാവുള്ളൂ. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെ ഉള്ളത് ഒരു ടൈ സിറ്റുവേഷനാണ്. അതിൻ്റെ അർത്ഥം ഒരാൾ മുന്നിലും ഒരാൾ ഒരല്പം പിന്നിലുമാണെന്നാണ്. അവസാന നിമിഷം ഇപ്പോൾ മുന്നിലുള്ള ആള്, ആ കണ്ടസ്റ്റന്റിന്റെ പേര് ഞാനിപ്പോൾ അനൗൺസ് ചെയ്യാൻ പോവാണ്. രൺവിജയ്. Congratulations, my dear. Super, macha. Too good. Ranvi, thagarthu kalanjaloda. Avasanam rendu perum lakshyathilekku aduthu kazhinju. So, congratulations to the semi-finalists. Prathibhakal kondu munnilekku vannu nilkkunna ivar semi-final roundil ini avarude kazhivukal ningalude munnil avadhrippikkuvan povukayanu. So, India, evidekkum povalle? വളരെ പെട്ടെന്ന് തന്നെ ഈ മൂന്ന് കണ്ടസ്റ്റന്റ്സും നിങ്ങളുടെ മനസ്സ് കീഴടക്കാനായി ഈ വേദിയിലേക്ക് വരുന്നതാണ്. താങ്ക് യു. അനുഗ്രഹിക്കണം അമ്മേ. നന്നായി മോനെ, എന്റെ മോനെ ആശംസകൾ. അമ്മ, എനിക്ക് എന്റെ വീരയോടൊന്ന് സംസാരിക്കണം.
ഗുഞ്ചൻ, എനിക്ക് ഒത്തിരി 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 സന്തോഷമായി. സെമി ഫൈനലിൽ കയറുന്ന പോലും വലിയ കാര്യം കേട്ടോ. ഗുഞ്ചൻ, ഞാനേ ഈ കാര്യം വീട്ടിലും വീരെ ഒന്ന് വിളിച്ചറിയിക്കട്ടെ. നീ അവരെ ഒന്ന് വിളിക്ക്. രൺവി, നിന്റെ സെമി ഫൈനൽ റൗണ്ട് ഇപ്പൊ തുടങ്ങാൻ പോവല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കാന്നേ. നീ അതുകൊണ്ട് രണ്ട് മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. അമ്മേ, വീര ഗുരുദ്വാരയിൽ നിന്ന് വന്നോ? രൺവിക്കൊന്ന് സംസാരിക്കണോ? അത്ര ഇല്ലല്ല, ഇതുവരെ വന്നിട്ടില്ല. ഇനിയൊക്കെ കുറച്ചു നേരം കൂടിയാവോ? അനുഗ്രഹിക്കണേ അമ്മേ, ഞാനേ ഇവിടെ സെമി ഫൈനൽസ് റൗണ്ട് വരെ എത്തി. നന്നായി മോനെ, എന്റെ മോനെ അമ്മയുടെ ആശംസകൾ. അമ്മ, ഇതൊക്കെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം. അമ്മ, എനിക്ക് എന്റെ വീരയോടൊന്ന് സംസാരിക്കണം. അയ്യോ മോനെ, അവള് ഗുരുദ്വാരയിൽ നിന്നും തിരിച്ചു വന്നില്ലല്ലോ. നിന്റെ പാട്ട് കഴിയുന്നവരെ അവൾ അവിടെ തന്നെ ഇരിക്കുമെന്ന് എന്നോട് പറഞ്ഞത്. വീട്ടിലേക്ക് വരില്ല അത്രേ. റബിനോട് പ്രാർത്ഥിക്കുക. ഫോണും അവൾ ഇവിടെ വെച്ചിട്ടാ മോനെ പോയിരിക്കുന്നത്. അമ്മ, ഇതിപ്പോ ലൈവ് പെർഫോമൻസ് അല്ലേ, അങ്ങനെ എങ്ങനെ ഇട്ടിട്ട് പോയ അവള്? അവളും കാണേണ്ടതല്ലായിരുന്നു. അവൾ ഇന്ന് മുഴുവനും ഗുരുദ്വാരയിലായിരിക്കോ? മോനെ, അവളിനി കണ്ടാലും ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ മോനെ. അവളുടെ പ്രാർത്ഥന എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ഈ ലോകത്ത് ആരെ കൊണ്ടും വേർപിരിക്കാനാവില്ല, അതുറപ്പോ മോനെ. സത്യമാണമ്മേ, എനിക്കും അതറിയാം. അമ്മ എന്താണെന്നറിയില്ല, എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഞാനും ഇവിടെ ജയിച്ചു, എന്നിട്ടും മനസ്സിന് എന്തോ ഒരു സുഖമില്ല. എന്തോ ഒരു ഭാരം പോലെ, എന്തൊക്കെയോ ശരിയല്ലെന്നൊരു തോന്നൽ. ഈ വീരയുണ്ടല്ലോ അമ്മ, എനിക്കൊരു ഫോണ് പോലും ചെയ്തിട്ടില്ല. അവളോട് സംസാരിക്കാതെ സ്റ്റേജിൽ കയറാനും എന്തോ ഒരു സുഖം തോന്നുന്നില്ല. അമ്മ, വീരയ്ക്ക് എവിടെ ആക്സിഡന്റ് ആയി കിടക്ക, ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ഇവിടെ ഇത്രയും വലിയൊരു കാര്യം ഞാൻ രൺവിയോട് പറഞ്ഞിട്ട് പോലും ഇല്ല. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അമ്മ. രൺവി, നീ ഇപ്പോ കൂടുതൽ ഒന്നും ചിന്തിക്കണ്ട മോനെ. തൽക്കാലം നിന്റെ ശ്രദ്ധ പാട്ടിൽ മാത്രമായിരിക്കട്ടെ. മനസ്സ് തുറന്ന് നീ പാടണം. ഇന്ന് നിന്റെ പാട്ടിൽ ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായല്ലോ? ഇന്ന് നീ പാടുന്നത് നിന്റെ വീരക്കുട്ടിക്ക് വേണ്ടി മാത്രമാണ്. അനുഗ്രഹിക്കണം നിഹാൽ ചെറിയച്ച, നീ നന്നായിട്ട് പാടണം. മറ്റൊന്നിനെ കുറിച്ച് നീ ഇപ്പം ചിന്തിക്കണ്ട. പിന്നെ ബൽദേവ് ഈ ഗ്രാമം മുഴുവൻ വിളിച്ചു കൂട്ടിയിരിക്കുക നിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി. ഇന്ന് ലൈവ് ടെലികാസ്റ്റ് അല്ലേ? അതെയോ? നീ ഒന്ന് അവനോട് സംസാരിക്കേ. ആ
പിന്നെ രൺവി, നിനക്ക് സുഖല്ലടാ? പിന്നെ നല്ല അടിപൊളിയായിട്ട് പാടണോട്ടോ. റബ്ബ് പോലും നിന്റെ പാട്ടിന് മുന്നിൽ ഉരുകി പോണം, അതുപോലെ നീ പാടണം രൺവി. എന്നിട്ട് നിന്റെ നിന്റെ കുടുംബത്തിന്റെ മേൽ സന്തോഷത്തിന്റെ പെരുമഴ പെയ്ക്കണം. നിന്റെ ദീർഘായുസ്സിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാട്ടോ. എടാ രൺവി, നീ ഇന്നുണ്ടല്ലോ, ഇന്ന് നിന്റെ പാട്ടിൽ അത്ഭുതം സംഭവിക്കണം. ശരി ബൽദേവ്, തീർച്ചയായും. നിങ്ങളെ ടെക്നിക്കൽ ചെക്കിന് വേണ്ടി വിളിക്കുന്നു, വേഗം വാ. പിന്നെ ബൽദേവ്, എന്നെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്, നീ നിന്റെ അനിയത്തിയോട് സംസാരിക്ക്. ബൽദേവേട്ടാ, അമ്മയ്ക്ക് ഫോണൊന്ന് കൊടുത്തേ. ഞാൻ കൊടുക്കാം. അമ്മ, എനിക്ക് ഇതിനൊന്നും പറ്റുന്നില്ല അമ്മ. എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നുന്നു. അവിടെ വീരയ്ക്ക് ആക്സിഡന്റ് ആയി ബോധമില്ലാതെ കിടക്ക, എന്നിട്ട് ഇത്രയും വലിയ കാര്യം ഞാൻ രൺവിയോട് മറച്ചു വെച്ചു. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അമ്മ. അവനോട് ഇതൊക്കെ മറച്ചു വെക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാ. ഇനി അവനെ ഞാൻ ഇതറിഞ്ഞ തകർന്നു പോവും അമ്മ. പിന്നെ അവനെ ആര് പിടിച്ചാലും കിട്ടില്ല. അവൻ ഈ പാട്ടും മത്സരവും എല്ലാം ഉപേക്ഷിക്കും. രൺവി, വീരയ്ക്ക് എന്തോ വലിയ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. രൺവി വീരയുടെ കാര്യം അറിഞ്ഞിരിക്കുന്നു.